കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ആൾമാറാട്ടത്തിൽ കടുത്ത നടപടിക്ക് സർവകലാശാല നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്യും പ്രിൻസിപ്പൽ ഇൻചാർജ് ജി ജെ ഷൈജിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും ആൾമാറാട്ടത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി ഉണ്ടായേക്കും ആൾമാറാട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കോളേജുകളോട് പ്രതിനിധികളുടെ ലിസ്റ്റ് ആവശ്യപ്പെടുന്ന കാര്യത്തിലും നാളെ തീരുമാനമുണ്ടാകും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിച്ചേക്കും സംസ്ഥാനത്ത് സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് ഒൻപത് സർവകലാശാലകൾ ഗവർണറും സർക്കാരും തമ്മിലെ ശീതസമരം മൂലം ഇവയിൽ ഒന്നിൽ പോലും ബിസി നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം പോലും നടന്നിട്ടില്ല പ്രിൻസിപ്പൽ നിയമനം അവതാളത്തിലായിട്ടും മാസങ്ങൾ പിന്നിട്ടു സർക്കാർ കോളേജുകൾ ഉൾപ്പെടെ നൂറോളം കോളേജുകളാണ് സ്ഥിരം പ്രിൻസിപ്പാലിമാരില്ലാതെ പ്രവർത്തിക്കുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതയുദ്ധത്തിൽ സർവകലാശാലകൾ കളരിയായി മാറി ഒഴിവുള്ള വൈസ് ചാൻസലർ പോസ്റ്റുകളിലേക്ക് വർഷങ്ങളായി നിയമനമില്ല കൂടാതെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റികളുടെ രൂപീകരണത്തിലും സർക്കാരും ഗവർണറും രണ്ട് തട്ടിലാണ് താൽക്കാലിക വി സിമാർക്ക് അയോഗ്യതാ ഭീഷണിയും സ്ഥിര നിയമനമല്ലാത്തത് കാരണം അവർക്ക് തീരുമാനമെടുക്കാനും കഴിയുന്നില്ല ഇതോടെ സംസ്ഥാനത്തെ സർവകലാശാലകൾ ഭരണസ്തംഭനത്തിലാണ് സ്തംഭനത്തിലാണ് ഇരുപത്തിയേഴിന് എം ജി സർവകലാശാല ബി സി ഡോക്ടർ ബാബു തോമസ് വിരമിക്കുന്നതോടെ സ്ഥിര വിസിമാരില്ലാത്ത സർവകലാശാലകളുടെ എണ്ണം ഒൻപതാകും കലാമണ്ഡലം കേരള കുസാറ്റ് മലയാളം കാർഷികം ഫിഷറീസ് നിയമ സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലിക വിസിമാരാണുള്ളത് സർവകലാശാലകൾ നോമിനിയെ നൽകുന്നതിന് സർക്കാർ തടസ്സം നിൽക്കുന്നതിനാൽ ഒഴിവുള്ള വി നിയമനം നടക്കുന്നില്ല നോമിനിയെ നൽകാതെ ഗവർണർക്ക് തീരുമാനമെടുക്കാനും കഴിയില്ല കൂടാതെ വി സി നിയമനത്തിലെ ഹൈക്കോടതി വിധികൾ നീണ്ടുപോകുന്നതും സർവകലാശാലകളുടെ ഭരണത്തെ അനിശ്ചിതത്വത്തിലാക്കുന്നു കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൽ നിയമനം നിലച്ചിട്ട് വർഷങ്ങളായി നിലവിൽ അറുപത്തിയാറ് സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൾമാരില്ല എയ്ഡഡ് കോളേജുകളിലെ കണക്കുകൂടി പരിശോധിക്കുമ്പോൾ നൂറോളം കോളേജുകളിലാണ് സ്ഥിരം പ്രിൻസിപ്പൽമാരില്ലാത്തത് സർവകലാശാലകളിൽ സ്ഥിരം വി സിയും കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽ നിയമനങ്ങളും നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സേ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കോടതിയെ സമീപിക്കും